സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയ നാഥൻ തൻ്റെ ആസന്നമായ പീഡാസഹനത്തെ ഇത് രണ്ടാം തവണയാണ് പ്രവചിക്കുന്നത് മർക്കോസ് ഒമ്പത് മുപ്പത് മുതൽ അവൻ ഗലീലിയിൽ തന്റെ ശുശ്രൂഷകൾ വിട്ട് ജെറുസലേമിലേക്കുള്ള യാത്രയ്ക്കായി ഒരുങ്ങുകയാണ് ഇത്രയും നാൾ ജനങ്ങളുടെ കൂടെ ആയിരിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്തെങ്കിൽ ഇനി അങ്ങോട്ട് ശിഷ്യരെ കൂടുതൽ ആഴത്തിൽ പ്രബോധിപ്പിക്കുന്നതായി നമുക്ക് കാണാനാകും അതും പീഢാസഹനത്തെയും കുരിശുമരണത്തെയും കുറിച്ച് ഇക്കുറി പീഡാനുഭവ പ്രവചന വേളയിൽ ഒരു തീവ്രമായ കാര്യമാണ് നാഥൻ സൂചിപ്പിക്കുന്നത് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നുവെന്ന് പറയുമ്പോൾ മനുഷ്യപുത്രൻ മനുഷ്യൻ ഇത് സമഭാവനയിൽ ഊന്നിയൊരു വിചാരം ഉണർത്തുകയാണ് നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ യഥാർത്ഥ സാധ്യതകളിലേക്ക് അത് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു ശിഷ്യർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ട് പക്ഷേ അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ വിസമ്മതിക്കുന്നു അല്ലെങ്കിൽ ഭയപ്പെടുന്നു പകരം അവർ അധികാര തർക്കങ്ങളിലേക്ക് ചായുകയാണ് ഒരു ശിശുവിനെ ദൃഷ്ടാന്തമായി എടുത്തുയർത്തിക്കൊണ്ട് അവരെ പഠിപ്പിക്കാൻ തക്കവണ്ണം അനിയന്ത്രിതമായി തീരുന്നു അവരുടെ അധികാര തർക്കങ്ങൾ കാഴ്ച എന്നൊരു കാര്യത്തെ നാം കഴിഞ്ഞ ദിവസം ധ്യാനിക്കുകയായിരുന്നല്ലോ ശിഷ്യന്മാർ കണ്ണു തുറന്ന് കാണാൻ വേണ്ടി വിസമ്മതിക്കുന്ന ഒരു കാലഗതിയിലാണ് ഈ ആഖ്യാനങ്ങൾ കാണപ്പെടുന്നത് പോലും ഡൾ വിഷൻസ് ഈ വിഭാഗീയ ചിന്തയും കേവലം മാനുഷിക ഗണിതങ്ങളും വിഷം തീണ്ടുന്ന നാവുകളും എങ്ങനെ ദൈവാരൂപിയെ എതിർക്കുന്നുവെന്ന് ഇന്ന് യാക്കൂബ് ശ്രീഹ മൂന്ന് പതിനാറ് മുതൽ നമ്മെ പഠിപ്പിച്ചു തരും ഒരിക്കലും സ്വസ്ഥതയിലും സമാധാനത്തിലേക്കും എത്തിച്ചേരാത്ത ഒരു തർക്കങ്ങളാണിത് ദൈവികജ്ഞാനത്താലല്ല നമ്മൾ നയിക്കപ്പെടുന്നത് എന്നതിൻ്റെ സ്പഷ്ടമായ തെളിവുകളുമാണത് വിഭാഗീയ ചിന്തകളും മതമാത്സര്യങ്ങളും അതേസമയം യഥാർത്ഥ ദൈവികജ്ഞാനം എന്നത് അതിൽ നിന്നുളവാകുന്ന നീതിയുടെ പ്രവർത്തനങ്ങളാലും സമാധാനത്തിൻ്റെ ഫലങ്ങളാലും അടയാളപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം നാഥൻ പറഞ്ഞതുപോലെ ജ്ഞാനം അതിൻ്റെ സന്തതികളാൽ വെളിപ്പെടുന്നുവെന്നല്ലേ നീതിയും സമാധാനവും പരസ്പര ബന്ധിതങ്ങളാണ് സമാധാനം നീതിയുടെ പരിണത ഫലമാണ് എന്ന് കത്തോലിക്കാ സഭയുടെ സാമൂഹിക പ്രബോധനം ഊന്നി പഠിപ്പിക്കുന്നുണ്ട് തെറ്റിനു നേരെ കണ്ണെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വസ്ഥതയുടെ പ്രതീതിയല്ല യഥാർത്ഥ സമാധാനം എന്നത് അതുപോലെ തന്നെ തിന്മയെ നേരിടുമ്പോൾ ഉണ്ടാകുന്ന ഞെരുക്കവും കുലുക്കങ്ങളും ആത്യന്തികമായി യഥാർത്ഥ സമാധാനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു നീതി സമം സമാധാനം എന്നൊരു ലളിതമായ സമവാക്യത്തിൽ സന്നിവേശിപ്പിക്കാൻ പറ്റാത്ത ഒരാശയമാണിത് ഇന്ന് സങ്കീർത്തനം അമ്പത്തിനാല് സമൂലമായ ഈ ജീവിത പ്രമാണത്തെ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നതും അതുകൊണ്ടാണ് നമ്മുടെ പ്രവൃത്തിയെയും അതിൻ്റെ പരിണിത ഫലങ്ങളെയും ദൈവത്തിന് നല്ലവണ്ണം അറിയാം അതിനാൽ തന്നെ ദൈവത്തെ നിരസിച്ചുകൊണ്ട് നാം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ജീവിത വ്യവസ്ഥകളോ സംസ്കാരങ്ങളോ അതിനാൽ തന്നെ അപകടത്തിലാകുന്നു ദൈവത്തെ മറന്ന് ജീവിക്കാമെന്ന് വിചാരിക്കുന്നിടത്ത് ദൈവനാമം എത്ര അജേയമായി അനന്തമായി നിലകൊള്ളുന്നു എന്നതാണ് ഈ സങ്കീർത്തനം കാഴ്ചവെയ്ക്കുന്ന ഓർമ്മ നമ്മുടെ പ്രവൃത്തികളെ വിധിക്കാനും വിലയിരുത്താനും കഴിവുള്ള അതേസമയം നമ്മോട് കാരുണ്യം കാണിക്കാൻ സദാസന്നദ്ധനായ ദൈവത്തിൻ്റെ നിത്യസാന്നിധ്യത്തെ ഈ സങ്കീർത്തനം ഓർമ്മിപ്പിക്കുകയാണ് സ്വയം അജയമെന്ന് കരുതുന്ന ഈ ലോകത്ത് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് സഹനങ്ങളും കുരിശും മരണവും ഏറ്റുവാങ്ങേണ്ടി വരുമെന്നത് ആശ്ചര്യകരമായൊരു കാര്യമേ അതുകൊണ്ട് തന്നെയാണ് നാഥൻ ഇന്ന് തൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും ക്രിസ്തീയ വിചാരത്തിൻ്റെ വിരിമാറിൽ പ്രതിഷ്ഠിക്കുന്നത് അത് കാണാതെ പോകുവാൻ ആർക്കും നിർവാഹമില്ല അതേസമയം ലോകത്തിൻ്റെ യുക്തിയും വിചാരങ്ങളും പ്രവൃത്തികളുമെല്ലാം വക്രമായി തന്നെ തുടരും ഇന്ന് ജ്ഞാനം രണ്ട് പന്ത്രണ്ട് മുതൽ പറഞ്ഞു തരുന്നത് പോലെ ആത്മഭാഷണമാണ് ഇവരുടെ യുക്തി വിചാരം അവർ ദൈവത്തോട് സംവദിക്കുകയും കൂടിയാലോചന നടത്തുകയും ചെയ്യേണ്ടതിന് പകരം തന്നോട് തന്നെയും മറ്റു മനുഷ്യരോടും ആലോചിച്ച് മാത്രം ദുഷ്ടതയെ വിരിയിച്ചിറക്കുകയാണ് ക്രിസ്തു മനുഷ്യപുത്രരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നതിൻ്റെ ആഴം വെടിവാക്കുന്ന ഒരു പാഠഭാഗമായിട്ടാണ് സഭാപിതാക്കന്മാർ ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥം രണ്ടാമധ്യായത്തെ വായിച്ചെടുക്കുന്നത് ഏഷ്യ മൂന്ന് പത്തിൻ്റെ നേർക്കാഴ്ച പോലെയും മാത്രമല്ല ഏഷ്യ അമ്പത്തിരണ്ട് പന്ത്രണ്ട് നാൽപ്പത്തൊമ്പത് ഒന്ന് മുതൽ ആറ് വരെയെല്ലാം വെളിവാക്കുന്ന സഹനദാസിൻ്റെ ചിത്രവും ഇവിടെ മിഴിവേറുന്നുണ്ട് നാദൻ ഇന്ന് തൻ്റെ ശിഷ്യരെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ക്രിസ്തീയ ശിഷ്യത്വം എന്നത് ആത്മബലിയുടെയും സഹനത്തിൻ്റെയും ശുശ്രൂഷയാണ് സാക്രിഫൈസ് ആൻഡ് സർവീസ്